എടാ സൈജു, പിന്നെ ഞായറാഴ്ച നിങ്ങൾ മറ്റേ ജ്ഞാനസേന പരിപാടിക്ക് നിങ്ങൾ കൂട്ടുകാർ പങ്കെടുത്തിട്ടില്ലേ? അതിൽ പങ്കെടുത്ത ഒരു തന്നെ കോവിഡ് പോസിറ്റീവ് ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ 14 ദിവസം ക്വാറന്റൈൻ ഇരിക്കേണ്ടി വരും. നമ്മുടെ കൂട്ടുകാരൻ്റെ വീട്ടിൽ ഒരു ഇച്ചിരി ബിരിയാണി കഴിക്കാൻ പോയതാണ്. അവിടെ വന്ന വേറൊരു കൂട്ടുകാരന് കോവിഡ് പോസിറ്റീവ്. അങ്ങനെ ഞങ്ങളോട് പറഞ്ഞു ഹോം ക്വാറന്റൈൻ ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മളിതേ ഹോം ക്വാറന്റൈനിലാണ്. അപ്പം എല്ലാവർക്കും ക്യാൻ കെട്ടക്സിലേക്ക് സ്വാഗതം കേട്ടാ. അപ്പം അതേ നോക്കിയേ, അതേ നമ്മുടെ റോബിനൂടെ ഇരിപ്പുണ്ട് കേട്ടാ. ഞാനും നമ്മുടെ റോബിനും കൂടിയാണ് ഹോം ക്വാറന്റൈൻ അല്ല, മാടം ക്വാറന്റൈൻ. നമ്മുടെ ചെമ്മീൻ കെട്ടിലുള്ള മാടത്തിലാണ് ഞങ്ങൾ ക്വാറന്റൈനിൽ. സെബി മച്ചാനും ഉണ്ട്, സെബി മച്ചാൻ അപ്പുറത്തെ മാടത്തിലാണ് ക്വാറന്റൈൻ. അപ്പം ഞങ്ങൾ ഈ പരിപാടിക്ക് ചെന്ന് പിറ്റേ ദിവസം തന്നെ പുള്ളിക്ക് കോവിഡ് പോസിറ്റീവ് റിപ്പോർട്ട് ചെയ്തു. പിന്നെ അതുകൊണ്ട് തന്നെ അന്ന് ഞങ്ങൾ മാടത്തിലായിരുന്നു. പിന്നെ വീട്ടിലേക്കൊന്നും പോകാൻ നിന്നില്ല. വീട്ടിൽ ഇനി അവരെ കൂടി ഇതിനകത്തേക്ക് വിടുത്തുണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞങ്ങൾ നമ്മുടെ ഇതിനകത്തേക്ക് സ്ഥിരതാമസമാക്കി. പിന്നെ 14 ദിവസം ഉണ്ടല്ലോ, 14 ദിവസമായിട്ട് ഇപ്പോൾ 4-ാമത്തെ ദിവസമാണ്. ഞങ്ങൾ 4-ാമത്തെ ദിവസം 4 ദിവസം നല്ല കാട് വെട്ടായിരുന്നു. ഇവിടെ കുറച്ച് കാട് വെട്ടാനൊക്കെ ഉണ്ടായിരുന്നു. 14 ദിവസം വെറുതെ കളയണ്ടല്ലോ. അങ്ങനെ കാട് വെട്ടുമായിട്ട് നമ്മുടെ ഇത്രയും ദിവസം പോയി. ജാങ്കോ ഞാൻ ആശാന ഉച്ചക്ക് പണി നടന്നില്ല കേട്ടോ. ഇതെങ്ങോട്ടാ വെക്കണം? നല്ല വെയിറ്റ് ആണോ? ഇനി പിന്നെ ഫുഡാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പല സമയത്തും രാവിലെയൊന്നും നമ്മൾ കുക്ക് ചെയ്യണില്ല. രാവിലെയും ഉച്ചക്കും ഞങ്ങൾ നമ്മുടെ ജോജൻ മെമ്പർ ഉണ്ടല്ലോ, മെമ്പറിനോട് പറയും സാധനം ഫുഡ് വേണമെന്ന് പറയുമ്പോൾ പുള്ളി നമ്മളെ ഇവിടെ കൊണ്ടുവന്നൊരു സൈഡിൽ പാലത്തിൻ്റെ ഇവിടെ കൊണ്ടേ വെച്ചിട്ടും പോകും. പുള്ളിനോട് വിളിച്ച് പറഞ്ഞാൽ മതി. റോബിൻ, ആ ഉണ്ടോ ഉണ്ടോ? ഏ വിശന്നിട്ടില്ല, കുഴപ്പമൊന്നുമില്ല. എങ്ങനെയാ വലിയ വിഷയമുണ്ടോ? വിഷയമൊന്നും ഇല്ല, പണിയാകും. രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചോ? പനി ചുമ അങ്ങനെ വല്ല പ്രശ്നങ്ങളുണ്ടോ? അങ്ങനെ ഒരു പ്രശ്നമില്ല. എന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടെങ്കിൽ എന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടെങ്കിൽ വിളിക്കണം കേട്ടോ. ഫുഡ് അലർട്ട് ആണ്, എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ വിളിച്ചേക്കണം. ഓക്കെ, ആ എന്നാ ശരി, ഞാൻ കഴിക്കട്ടെ ഫുഡ് കഴിക്കട്ടെ. ആ ഹലോ, ആ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഉച്ചക്കത്തേക്കുള്ള ഫുഡാണ് കേട്ടോ. നമ്മൾ പല സമയത്തും എല്ലാ സമയത്തും കുക്ക് ചെയ്യണില്ലല്ലോ. അപ്പം നമ്മുടെ മെമ്പറോട് പറഞ്ഞാൽ മതി, അപ്പം തന്നെ മെമ്പർ സ്പോട്ടിൽ സാധനം എത്തിക്കും. വീട്ടിൽ നിന്നാ അല്ലെ, ഞാൻ ചിലപ്പോൾ വീട്ടിൽ നിന്ന് വിളിച്ച് പറയും. അപ്പം മെമ്പർ പോയി എടുത്തിട്ട് വരും. മെമ്പർന്ന് നമ്മുടെ ഫ്രണ്ടാണ് അറിയാം, നമ്മുടെ ജോജൻ മെമ്പറിൻ്റെ കൂട്ടുകാരനാണ്. പിന്നെ കൂട്ടുകാരനായത് കൊണ്ടിട്ടല്ല കേട്ടാ, കൂട്ടുകാരനല്ലാത്ത നമ്മുടെ ഈ ഒരു വാർഡിലെ പുള്ളിയുടെ സർവീസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഈ കൊറോണ തുടങ്ങിയപ്പോൾ തൊട്ട് പുള്ളിയുടെ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സല്യൂട്ട് അടിച്ചു പോകും. കൊറോണ തുടങ്ങിയപ്പോൾ മൊട്ടല്ല, മെമ്പർ ആയപ്പോൾ തൊട്ടുള്ള പുള്ളിയുടെ സർവീസ് എന്ന് പറയുന്നത് സല്യൂട്ട് അടിച്ചു പോകും. അതുമാതിരിയുള്ള സർവീസാണ്. ഇതൊരു ഫ്രണ്ട് എന്നുള്ള രീതിയിലല്ല, അല്ലാതെ ഉള്ള പറച്ചിലാണ്. അപ്പോൾ എന്തായാലും ഉച്ചക്കത്തേക്കുള്ള ഫുഡ്. പിന്നെ ഇനി നൈറ്റ് കുക്കിങ്ങാണുള്ളത്. നൈറ്റ് കുക്ക് ചെയ്യാനായിട്ടാണെങ്കിൽ ഞങ്ങൾ നമ്മുടെ ചെമ്മീൻ കിട്ടാണല്ലോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് ആദ്യം മീനെ പിടിക്കാമെന്ന് കരുതി, മീനെ ശരിയാക്കാമെന്ന് കരുതിയത്. മീനെ ശരിയാക്കാൻ വേണ്ടി വലയെടുത്ത് വീശി കഴിഞ്ഞപ്പോൾ കിട്ടിയതൊരു പാമ്പിനെയാണ്. പിന്നെ
പിന്നെ ഞങ്ങളെ ഓർത്ത് എന്നാൽ പിന്നെ ഞണ്ടിനെ പിടിക്കാൻ നേരി. അങ്ങനെ ഇന്ന് ഞങ്ങളൊരു രണ്ട് ഞണ്ടിനെ പിടിച്ചിട്ടിട്ടുണ്ട്. അവനെയാണ് നമ്മളിന്ന് സെറ്റാക്കാൻ പോണത്. രാത്രി എന്തായാലും ഞണ്ടും കപ്പയും കൊണ്ടൊരു പൊളി. ആ കൊടുത്തു റവി. ആഹാ നല്ല അന്തസ് വല്ല വിശലി. ഇന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുവാ. പണ്ണിയാ? പണ്ണി പാമ്പാ? പാമ്പിനെ വീശിയെടുത്താ നീ. കരയിട്ട് കരയിട്ട് ചത്ത പാമ്പാ. കരയിട്ട് എൻ്റെ പൊന്നു വേണ്ട. റോവിൻ വല്ല വീശിയെടുത്തപ്പോൾ കിട്ടിയ സാധനത്തിന് നോക്കേ കണ്ട. അപ്പോൾ ഇന്ന് വെക്കാൻ പോണ പാമ്പ് കറിയാണ് നമ്മൾ. ഇത് എന്തിനാണ് ഇതിനേക്ക് വീശിയെടുത്തേക്കണത്? ചത്ത പാമ്പാണ് കേട്ടാ. എന്താണ് ചാടണം കിടന്നിട്ട്? എന്ത് സാധനം ചാടിയത്? ഓ അത് കടിച്ചിട്ടുണ്ടായില്ല. ചത്ത പാമ്പ് സംഭവം ചത്ത പാമ്പാണേ. ചത്ത പാമ്പിൻ്റെയാണ് നമുക്ക് വലയെ കിട്ടിയേക്കണത്. നമ്മളെ റോവയും വല വീശാലിങ്ങനെ ചത്ത സാധനത്തിനെ കുറെ വീശെടുത്തത് ഭയങ്കര. ഒന്നുമില്ല, ഈ കണ്ണിനെയും ഭൂമിനെയും എനിക്കെന്തായാലും വേണ്ട. അപ്പോൾ നമുക്ക് കറി വെക്കാനായിട്ട് കിട്ടിയേക്കണത് ഒരു വള്ളിപ്പൂമീനും ഒരു കണ്ണിയുമാണ്. എന്തായാലും ഇവനെ എനിക്ക് വേണ്ട. എന്തായാലും ഇന്നത്തെ ഞണ്ട് കറിക്കുള്ള ഞണ്ടിനെയാണ് നമ്മൾ പിടിക്കാൻ പോണത്. ഇല്ലേ അങ്ങനെ തന്നെ കിടക്കണാ മീൻ. ആ എന്തായാലും കിട്ടും, കിട്ടാണ്ടിരിക്കല. ഇവന്റെ വലി കാരണമാണ് ഈ സാധനം പോണത്. ആ ഓക്കെ എടുക്കറോ മീ. അതിന് വിട്, പുറത്തേക്ക് കിടക്ക്, എന്നിട്ട് വിട്. അതിന്റെ മിക്കവാറും അതിനെ വിടട്ടാ, 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 തനിയെ വിട്, വിടട്ടാ. ഇങ്ങനെ പിടിച്ചായിരുന്നു ഉറവ്, തിരിച്ചു പിടിച്ചേ. എന്നെ വിട്ടേരി അത് മാത്രം. പെഞ്ഞാണ് പെട്ടെന്ന് പിടിച്ചു പയ്യന്നാണ് വായിക്കൊണ്ട് വെച്ചു കൊടുക്കണം. നീ നോക്കണ്ട, പിന്നെ കാണും പറയാൻ മാത്രമാണ്.
ഓക്കെ കറക്റ്റ് ആണ്ട പൊടിക്കണ്ടെന്ന് തോന്നുന്നുണ്ട് എനിക്ക് ഇങ്ങനെ എടുത്തോടാ എടുത്തോ അങ്ങനെ നിൽക്കുമ്പോ വർത്താനം പറയാനൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ അപ്പുറത്തു നിന്ന് വർത്താനം പറയാനൊക്കെ ആൾക്കാർ വരും അച്ഛനോട് നെയ്മീന പാമ്പ നൊട്ടാളിയ ആദ്യമേ തന്നെ ഒരു ചായ കുടിക്കട്ടെ ചായ അല്ല കാപ്പി കാപ്പി കുടിച്ചിട്ടാണ് ബാക്കി പണി കേട്ടാ അപ്പൊ നമ്മുടെ കപ്പ അങ്ങോട്ടെ ആ ഒന്ന് വേവിച്ചെടുക്കണം ഞണ്ടും കപ്പയാണല്ലേ കപ്പ എടുത്ത് അങ്ങോട്ട് അടപ്പിലോട്ട് അപ്പൊ നമ്മുടെ ഈ ചായ അങ്ങോട്ട് കുടിച്ചു കഴിയുമ്പോഴേക്കും തന്നെ നമ്മള് ഞണ്ടിന്റെ പണി അങ്ങോട്ട് തുടങ്ങണേ കേട്ടാ പിന്നെ വൈകുന്നേരമൊക്കെ ഇങ്ങനെ വന്നിരുന്നുണ്ട് ഇവിടെ ഇരുന്നുണ്ട് ഇങ്ങനെ ഒരു ചായയൊക്കെ കുടിച്ചെന്നിരിക്കണോന്ന് പറഞ്ഞല്ലേ സംഭവം പൊള്ളിയാണ് നല്ല കണ്ട അടിപൊളി കാഴ്ചയും സംഭവം നൈസ് കപ്പ വന്നിട്ടുണ്ട് കേട്ടാ അപ്പൊ നമ്മുടെ ഞണ്ട് ഇതേ സംഭവം ഞങ്ങൾ ക്ലീനൊക്കെ ചെയ്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ട് സംഭവങ്ങളെ രണ്ട് ഞണ്ടുണ്ടായിരുന്നു രണ്ട് ഞണ്ടിനെ ഞങ്ങൾ എടുത്തിട്ടുണ്ട് ഞങ്ങൾ രണ്ടുപേരുണ്ട് രണ്ട് ഞണ്ടും ഉണ്ട് പക്ഷേ രണ്ട് ഞണ്ടിനും കൂടി ആകപ്പെടെ രണ്ട് കാലേ ഉള്ളു ഒരു ഞണ്ടിന് രണ്ട് കാലില്ല ഇനി ഒരു ഞണ്ട് മതിയായിരുന്നു നമുക്ക് പക്ഷെ കിട്ടിയ ഒരു ഞണ്ടിന് രണ്ട് കാലില്ലാത്തതുകൊണ്ട് പിന്നെ അതിനെ തിരിച്ചിടാൻ കഴിയാത്തതുകൊണ്ട് ഞങ്ങൾ അവനെയും കൂടി അങ്ങോട്ട് എടുത്തു അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത പരിപാടി നോക്കാം അപ്പോൾ നമ്മുടെ ഞണ്ടിന് നമ്മൾ കുറച്ച് ഉപ്പും വിട്ടേക്കാം ഉപ്പും മഞ്ഞപ്പൊടി മാത്രം ഇട്ടിട്ടൊന്ന് വേവിക്കാൻ വെക്കണേ ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി ചെമ്മീനുണ്ടാവും ചെള്ളി ചെമ്മീന മീനുമില്ല പിലോപ്പിയാണ് പിലോപ്പി ഒരു സവാള എടുത്താൽ മതി ഒന്നും കാണാൻ പറ്റില്ല ആ കാണാം ആ കൊള്ളാം അപ്പോൾ അതേ കണ്ടല്ലോ ഒരു മാളാനാ മാള ഞങ്ങളിവിടെ മാളാനെന്ന് പറയും മലഞ്ഞീൽ എന്ന് പറയും പിന്നെ നെയ്മീൻ എന്ന് വരെ പറയും ഞങ്ങളിതിന് ഒന്നും കാണാൻ പറ്റണില്ല ഇച്ചിട്ട് ബാക്ക് സൈഡിലേക്ക് പിടിച്ചേ ലൈറ്റിൻ്റെ പുറയിൽ മുമ്പിലോട്ടാ വെച്ചേക്കാൻ മതി ലൈറ്റിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ആ അവിടെ ആ ഇപ്പം കാണാം ഇതേ കണ്ട അതിനോർമ്മത്തിന് വീശി എടുത്തിട്ടുണ്ട് നമ്മുടെ ജോമറ്റി അപ്പോൾ നമ്മൾ ഞണ്ടിനെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടേ നമ്മുടെ ഈ എണ്ണ കുറച്ച് വെച്ചിട്ടുണ്ട് ഇത്തിരി കടുക് ഇട്ട് കൊടുക്കണം കേട്ടോ അതിനകത്ത് പിന്നെ ഞാനേ ഈ ഞണ്ടിനെ പറ്റി ഇന്ന് പറയാത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ ഒരു ഞണ്ടിനെ പറ്റി പറയാനുള്ള വീഡിയോ അല്ലല്ല അതുകൊണ്ടിട്ടാണ് ഈ ഞണ്ടിനെ പറ്റിയൊക്കെ കൂടുതൽ പറയാത്തത് പിന്നെ മാത്രമല്ല ഞണ്ടിനെ പറ്റി ഞാൻ കുറേ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ് കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇനി ഞണ്ടിനെ പറ്റി പറയാൻ കിടക്കൻ അപ്പോൾ ഞാൻ സവാള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കിട്ടിയില്ല ക്വാറന്റീനിലായതുകൊണ്ട് വെളുത്തുള്ളി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എല്ലാം കൂടി ഒരുമിച്ച് ഇടണം കേട്ടോ അങ്ങോട്ട് സവാള അങ്ങോട്ട് മൂത്ത് കഴിഞ്ഞപ്പോഴല്ലേ നമ്മുടെ കുരുമുളക് പൊടി അങ്ങോട്ട് ഇട്ടു കുരുമുളക്ക് കൂടുതൽ കിടക്കട മുളക് പൊടി ഇതിനു വേണ്ടി ഇട്ടിട്ടില്ല കുറച്ച് മഞ്ഞപ്പൊടി പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കണം ണ്ടങ്ങട്
അവസാനം നമ്മുടെ കപ്പ കൂടി അങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ. കപ്പ വെച്ചിട്ട് എന്ത് പോയിട്ടുണ്ട് സാറില്ല നമ്മളല്ലേ ആയിരുന്നു. അപ്പോ നമ്മുടെ ഞണ്ടും കപ്പയിട്ട് കുഴച്ചതും കണ്ടോ, അതെ സംഭവം അടിപൊളി സാധനം കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ രാത്രിയിലെ ഫുഡ്. അപ്പൊ ഇതിങ്ങനെ ഒന്നും പറയാനല്ല അടിപൊളി സൂപ്പർ. ഇച്ചിരി കുരുമുളകിനെ രക്ഷിച്ചിട്ടുണ്ട് കൂടുതലുണ്ട്, എന്നാലും കുരുമുളക് എനിക്ക് ഭയങ്കര ഇഷ്ടം അടിപൊളി. അപ്പോഴേ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ ക്വാറന്റൈനിലാണല്ലോ. അപ്പൊ ക്വാറന്റൈനിൽ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞങ്ങൾ മാത്രമല്ല, ചിലപ്പോ ഞങ്ങളെപ്പോലെ ക്വാറന്റൈനിൽ ഇരിക്കണ കുറേ ആൾക്കാരുണ്ടാവും. ഒരു 10-14 ദിവസം അകത്തിരിക്കണം എന്നൊക്കെ പറയണത് ശരിക്കും ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിട്ടാണെങ്കിൽ 14 ദിവസം നമുക്ക് ഭയങ്കര വേണ്ടപ്പെട്ട ദിവസങ്ങൾ തന്നെയായിരുന്നു. ഈ ചെമ്മീൻ കെട്ടിൽ കുറച്ച് പണിയൊക്കെ തീർക്കാനുണ്ടായിരുന്നു. ഇപ്പം ചെയ്യേണ്ട പണിയല്ല കേട്ടോ, കാടുവെട്ടൊന്നുമല്ല. അല്ലാതെ നമ്മൾ പുറത്ത് നിന്ന് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ടായിരുന്നു, പക്ഷേ അതൊന്നും നടക്കില്ല. എന്ന് വെച്ചിട്ട് എന്തായാലും സംഭവിച്ചു പോയി, സംഭവിച്ചു പോയി നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. നമ്മൾ കാരണം മറ്റൊരാൾക്ക് രോഗം വരാതിരിക്കട്ടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും അകത്തിരുന്നേ പറ്റൂ. അപ്പോൾ എന്ന് വെച്ചിട്ട് നമ്മൾ അകത്തിരിക്കുമ്പോൾ ഇങ്ങനെ ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. എന്തെങ്കിലുമൊക്കെ ആ സമയത്തും ഈ അകത്തിരിക്കുന്ന സമയത്തും നമുക്ക് എന്തെങ്കിലുമൊക്കെ ജോലികളുണ്ടാവും ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്തിട്ട് നല്ല ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. അല്ലാതെ ക്വാറന്റൈനിലായിപ്പോയല്ല എന്നും പറഞ്ഞിട്ട് ആരും ടെൻഷനൊന്നും അടിക്കേണ്ട. ഞങ്ങൾക്കാണെങ്കിൽ ഒരു ടെൻഷനും ഇല്ല. ഇപ്പം നമ്മുടെ റോയൽ മെച്ചാനാണെങ്കിൽ എനിക്ക് ഒട്ടുമില്ല, എന്തായില്ലാതെ മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ ക്വാറന്റൈനിൽ. അതെ തന്നെ, ഞങ്ങളുടെ ഇവിടെ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ക്വാറന്റൈനിൽ ഇരുന്ന ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അവാർഡ് ചിലപ്പോൾ റോബിന് കൊടുക്കേണ്ടി വരും. കാര്യം മൂന്നാമത്തെ പ്രാവശ്യമാണ് ക്വാറന്റൈൻ ഇരിക്കണം. അപ്പോൾ അതിൻ്റെതായ ഇതിപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾ ഒരുമിച്ച്, ബാക്കി ഇതിന് മുമ്പത്തെ ദിവസങ്ങൾ പ്രാവശ്യങ്ങളൊക്കെ രണ്ട് പ്രാവശ്യമാണ് ഒറ്റയ്ക്ക് വീട്ടിലായിരുന്നത്. അപ്പോൾ അതിൻ്റെതായ യാതൊരു പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ഹാപ്പി ആയിട്ട് തന്നെ പോകുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ ക്രാബ് സൂപ്പർ ഞണ്ട് കറി തീറ്റല്ല. അപ്പോൾ നല്ല സൂപ്പർ ഞണ്ട് കറി തിന്നിട്ടാണ് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കണ്ട് ഞണ്ടിനെ പറ്റിയുള്ള വീഡിയോ ഒന്നും അല്ലാഞ്ഞ് അതുകൊണ്ടിട്ടാണ് ഞണ്ടിനെ പറ്റിയൊന്നും കൂടുതലൊന്നും പറയാഞ്ഞത്. പിന്നെ ഒരു ഞണ്ടിനെ നാളത്തേക്ക് ഞങ്ങൾ ഇതിനകത്ത് പിടിച്ചിട്ടുണ്ട്, ഈ പടക്കത്ത് കിടപ്പുണ്ട്, അതിനെ കാണിച്ചു തരട്ടെ. അതിനെ പിന്നെ നാളെ കുക്ക് ചെയ്യണമെന്ന് കാണിക്കണ്ടേ, കാര്യം എല്ലാ ദിവസവും ഞണ്ടിനെ തന്നെ കുക്ക് ചെയ്തിരുന്നല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ അവസാനിപ്പിച്ചേക്കാം അല്ലേ. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്. അതെ, നാളത്തേക്കുള്ള ഞണ്ടിനെ കാണിച്ചു തരട്ടാ. പിന്നെ മിക്കവാറും ഈ ക്വാറന്റൈൻ കഴിയുമ്പോൾ ഈ ചെമ്മീൻ കിട്ടിയ ഞണ്ടും ഉണ്ടാവില്ല, ചെമ്മീനും ഉണ്ടാവില്ല, എല്ലാം ഞങ്ങൾ പിടിച്ച് തിന്നും. ഞണ്ടിനെ കാണിച്ചു കൊടുത്തു തരും നാളത്തേക്കുള്ള നമ്മുടെ.